ഭാരത് ജോഡോ യാത്രക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. ഭാരത് ജോഡോ നായാത്രയ്ക്കിടെ ഗുവാഹത്തിയിൽ ഉണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ DGP നിർദ്ദേശം നൽകിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെ ഭാരത് ജോഡോ ന്യായയാത്ര ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ജോറാഹത്തിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തത് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുകയും പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം എന്ന് DGPയോട് ആവശ്യപ്പെട്ടതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അസം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, കനയ്യകുമാർ തുടങ്ങിയവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തന്നെയാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആക്രമിക്കൽ, ശാരീരികമായി പരിക്കേൽപ്പിക്കൽ, കൂടാതെ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ എന്ന ജാമ്യമില്ലാ വകുപ്പ് കൂടി രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കൾക്കും എതിരെ ചുമത്തിയിരിക്കുകയാണ്. ഈ ഭാരത് ജോഡോ ന്യായയാത്ര അസമിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ അസമിലേതാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇതിന് മറുപടി പറയാനായി ഈ വാർത്താ സമ്മേളനത്തിൽ അന്ന് ഉച്ചയോടെ തന്നെ ഹിമന്ത ബിശ്വശർമ്മ മറുപടി നൽകുകയും ഒപ്പം തന്നെ അസമിലൂടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോകുന്ന ഘട്ടത്തിൽ ക്രമസമാധാനം ലംഘിക്കുകയാണെങ്കിൽ അസം വിട്ട് സിലിഗുഡിയിൽ എത്തുമ്പോൾ നേതാക്കളെ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് ഓരോ ദിവസവും ഈ ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ പോലീസ് കേസും ഒപ്പം തന്നെ BJP യുവമോർച്ച പ്രവർത്തകരുടെ ശരി. ബൽറാം, ഏതായാലും ഇന്ന് ഗുവാഹത്തിയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മൂന്നാർ തെന്മല ലോവർ ഡിവിഷനിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി പാൽ രാജാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പാൽ രാജ് എത്തിയത്. വിഷ്ണു സുരേഷുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ തോട്ടമേഖലയിലെ കാട്ടാന ആക്രമണം തുടർക്കഥയാണല്ലോ, ഇതെപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്, എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, ഇന്ന് 9:30 സംഭവം. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതാണ് 85 വയസ്സുള്ള പാൽരാജ. ഇതിനിടയിൽ ഈ തേയില തോട്ടത്തിനിടയിൽ ഉടമസ്ഥതയിലുള്ള ഒരു എസ്റ്റേറ്റിലായിരുന്നു ഈ വിവാഹ ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മൂന്നംഗ സംഘം പുറത്തേക്ക് പോയി. ഇവർക്ക് നേരെയാണ് ഈ കാട്ടാന പാഞ്ഞടുത്തത്. മറ്റുള്ള ആളുകളെ രക്ഷിക്കുന്നതിനിടയിലാണ് പാൽരാജിന് നേരെ കാട്ടാന ആക്രമണം മുതിർത്തത്. ആ സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ പാൽരാജ മരിക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇന്നലെ ചിന്നക്കനാൽ മേഖലയിൽ തോട്ടം തൊഴിലാളിയെ കാട്ടാന അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. നിലവിൽ അയാൾ അപകടനില തരണം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് മൂന്നാർ തെന്മല ലോവർ ഡിവിഷനിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാരുടെയും അതോടൊപ്പം തോട്ടം തൊഴിലാളികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുന്നത്. ഒപ്പം ഈ പടയപ്പ എന്ന കാട്ടാന കഴിഞ്ഞ 4 ദിവസമായി മൂന്നാറിലെ നഗരമേഖലകളിൽ ഉൾപ്പെടെ തമ്പടിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ മൃതദേഹം, കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹം, സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. വയനാട്ടിലെ കരടിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. Come on.
വയനാട് വെള്ളമുണ്ട കരിങ്ങാരിയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാനില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മൈക്ക് വെടിവെക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. രണ്ട് ദിവസം മുൻപ് പയ്യമ്പള്ളിയിൽ ഇറങ്ങിയ കരടിയാണ് ജനവാസ കേന്ദ്രത്തിൽ തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ കരടിയുടെ പിറകെയായിരുന്നു നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരിപ്പാടത്ത് കരടി പായുന്ന ദൃശ്യം പുറത്തു വന്നത് ഉച്ചയ്ക്ക് ശേഷം. ഉച്ചകഴിഞ്ഞ വയലിനുള്ളിലെ തുരുത്തിലൊന്നിൽ പതിയിരുന്നു കരടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം വളഞ്ഞു. പടക്കം പൊട്ടിച്ചപ്പോൾ മറ്റൊരു തുരുത്തിലേക്ക് പാഞ്ഞു. വീണ്ടും വനംവകുപ്പ് ശ്രമം തുടർന്നു. തുടർച്ചയായി പടക്കം പൊട്ടിച്ചതോടെ കരടി വയലിലൂടെ കക്കട വിഭാഗത്തേക്ക് നീങ്ങി. ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ കാണുന്നത്. രാവിലെ നമ്മൾ 7 മണി ഒരു 7 മണിക്ക് ശേഷം എല്ലാവരും ഈ സമയം വേറെ എല്ലാവരും ഉണ്ട്. ഇത്രയും നേരമായിട്ട് പണിയും മറ്റേ ഭക്ഷണം കഴിക്കാത്ത ഒക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഇനി പിടിക്കുന്ന പ്രതീക്ഷയായിരുന്നു. അത്രയും അതാണ് കൂടുന്നത്, പിടിക്കുന്ന പ്രതീക്ഷ നമ്മൾ എത്ര കൂടെ വന്നത്. ഇവർക്ക് നല്ല അവസരം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടു വീണതോടെ ശ്രമം ഉപേക്ഷിച്ച് RRT സംഘം മടങ്ങി. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം തുടരുന്നു. 2 ദിവസം മുമ്പ് പയ്യമ്പള്ളിയിലാണ് ഈ കരടിയെ ആദ്യം കണ്ടത്. ഇതിനുശേഷം മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്ര സമീപത്ത് കരടിയെ കണ്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. തോണിച്ചാലിലും എടവക പഞ്ചായത്തിലെ മറ്റ് പലയിടത്തും എത്തിയ കരടി ഒടുവിൽ വെള്ളമുണ്ട പഞ്ചായത്തിൽ ജനവാസ മേഖലയിലാണ് 2 നാളായി കരടിയുടെ സാന്നിധ്യം. ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് നാട്ടുകാർ. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. പ്രൈംടൈം ന്യൂസിലേക്ക് തിരികെ. വന്യജീവി ശല്യം ഒഴിയാതെ വയനാട്ടിൽ ജനവാസ മേഖല. ചതലയത്ത് പശുവിനെ കടുവയാക്രമിച്ചു. വെള്ളമുണ്ട തരുവണയിൽ കരടിയിറങ്ങി. മേഖലയിൽ വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. ഇന്നുച്ചയോടെയാണ് 6 മൈൽ പടിപ്പുര പ്രദേശത്ത് മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ചത്. ശബ്ദം കേട്ട് ഉടമ നാരായണൻ എത്തിയപ്പോഴേക്കും കടുവ വനത്തിലേക്ക് കയറി. പശുവിന്റെ കഴുത്തിനാണ് ഗുരുതര പരിക്ക്. കടുവയ്ക്കായി കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കൃഷിയൊക്കെ പോയി, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥല രക്ഷയില്ലല്ലോ, ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പശുവെങ്കിലും ഒരു വരുമാനം ആട്ടേന്ന് എഴുതി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചെതലിയം 6 മൈൽ പ്രദേശത്ത് ഇതിന് വേണ്ട നടപടി എന്തായാലും സ്വീകരിച്ചേ പറ്റൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിൽ ജനവാസ അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് എതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാൻ എന്നാണ് ഉപഹർജിയിലെ വാദം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തുവരില്ലെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഉപഹർജി. കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് അന്വേഷിക്കാൻ മാത്രമേ ROC അധികൃതർക്ക് കഴിയുകയുള്ളൂ. CBI, ED എന്നിവയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ല. അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നും നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ഉപഹർജിയിലുണ്ട്. 77 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് കടം നൽകിയതിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. മാസപ്പടി നൽകിയ കൊച്ചിയിലെ CMRL ഉടമകൾ ഡയറക്ടർമാരായ NBFC വഴിയാണ് എക്സാലോജിക്കിന് കടം നൽകിയത്. വീണയ്ക്കും കമ്പനിക്കും സേവനത്തിന് കിട്ടിയ പ്രതിഫലത്തിന് പുറമെയാണിതെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹർജി നാളെ പരിഗണിക്കും. 24, കൊച്ചി. മാത്തി കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ്. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്കുണ്ട് എന്നാണ് കണ്ടെത്തൽ. 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് മാത്യു കുളനാടിന്റെയും കൂട്ടാളിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വിഭാഗം സ്ഥലമളന്നപ്പോൾ കണ്ടെത്തിയത് 50 സെന്റ് അധിക സർക്കാർ ഭൂമി. മതിൽ കെട്ടിത്തിരിച്ച ഈ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികൾ ആവശ്യപ്പെട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി.
വിജിലൻസും സർക്കാരിനെ സമീപിക്കും. റിസോർട്ട് വാങ്ങുന്ന സമയത്ത് ഭൂമി അളന്നു നോക്കിയിട്ടില്ലെന്നും സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1000 ചതുരശ്ര അടിയുള്ള കെട്ടിടം രജിസ്ട്രേഷനിൽ മറച്ചുവെച്ച മാത്യു കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചാൽ അത് പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടൻ ഒരൽപ്പം വിയർക്കും. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന ആരോപണം. മുതുകാട്ടിലെ വളയത്ത് ജോസഫിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 5-ാം വാർഡിലെ പാപ്പച്ചൻ എന്ന ജോസഫിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആകെയുള്ള വരുമാനം. തനിക്കും കിടപ്പ് രോഗിയായ മകൾക്കും മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതോടെ ജീവനൊടുക്കുമെന്ന് കാണിച്ച് ജോസഫ് പഞ്ചായത്തിൽ കത്ത് നൽകിയിരുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് മക്കൾ 24നോട് പറഞ്ഞു. പഞ്ചായത്തിലും അതിൻ്റെ മേളയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പെൻഷന് വേണ്ടി, അത് ചാച്ചന് വേണ്ടി മാത്രമല്ല, പെൻഷൻ കിട്ടാത്ത എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്വന്തം കാര്യത്തിനല്ല, എത്രയോ പേരുണ്ട് ഇതും കൊണ്ട് ജീവിക്കുന്നത്. ആ വ്യക്തികൾക്ക് വേണ്ടിയും കൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുവായത്, സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതുവരെയും പോരാടിയിട്ടില്ല. എന്നുവെച്ചാൽ പട്ടയത്തിനാണെങ്കിലും സ്വന്തം കാര്യത്തിനല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുക. എന്നാൽ പെൻഷൻ മുടങ്ങിയതല്ല ആത്മഹത്യക്ക് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ 24നോട് പറഞ്ഞു. 8-ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് നൽകിയ മകളുടെ പെൻഷനും 28,600 രൂപ 8 മാസം കൊണ്ട് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ ഉപജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി തോന്നുന്നില്ല. 1 വർഷം മുൻപാണ് ജോസഫിന്റെ ഭാര്യ മരിച്ചത്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ വീട്ടിൽ ജോസഫ് തനിച്ചായിരുന്നു താമസം. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഏക വരുമാന മാർഗം. മാസങ്ങളോളം ഈ പെൻഷൻ മുടങ്ങിയതോടെയാണ് ഒരു കയറിൻ തുമ്പിൽ ജീവിതമൊടുക്കാൻ ജോസഫ് തീരുമാനമെടുത്തത്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ നിന്ന് മനു ദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീസിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് കൊല്ലം ബാർ അസോസിയേഷൻ. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും. ആത്മഹത്യയ്ക്ക് പിന്നിൽ സഹപ്രവർത്തകരുടെ മാനസിക പീഡനവും ഭീഷണിയും എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കൊല്ലം ബാർ അസോസിയേഷൻ. ആരോപണ വിധേയരായ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും പരൂർ കോടതിയിലെ APPയെയും പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ ബാർ അസോസിയേഷൻ തീരുമാനമെടുത്തു. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികളും ബഹിഷ്കരിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DDP കെ ഷീബയ്ക്കാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും ഭീഷണിയും ജോലിയിലെ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് അഭിഭാഷകർക്കുള്ളത്. യാതൊരുവിധ കറപ്ഷനും ഇല്ലാത്ത ഒരു APP ആയിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കോടതിയെ സമീപിക്കുമ്പോൾ അവരുടെ കർശനമായ നിലപാടിൽ തന്നെയാണ് എന്ന് നിന്നിട്ടുള്ളത്. ഈ DDP മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള പ്രോസിക്യൂട്ടറും ഒഴികെയുള്ള മറ്റൊരു പ്രോസിക്യൂട്ടർ ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ആരായാലും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ജോലി പോലീസിന്റേതാണ്. വനിതാ കമ്മീഷനും അനീഷയുടെ വീട് സന്ദർശിച്ചു. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദമായി എഴുതിയിരുന്ന ബുക്കും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസ് നിയമപരമായി നേരിടാനാണ് അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ്. സംഭവത്തിൽ മഹിളാ കോൺഗ്രസും കളക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 കൊല്ലം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ നാളെ പണിമുടക്കും. പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് ആലോചന. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്ക് ദിവസം അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF. ഈ മാസം 25 മുതൽ February 1 വരെ തിരുവനന്തപുരത്ത് ചർച്ചകൾ നടക്കും.
പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളിലേക്ക് നേരത്തെ കടക്കുകയാണ് UDF. ഇതിന്റെ ഭാഗമായാണ് ഉഭയകക്ഷി ചർച്ച. ജനുവരി 25 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് നേതൃത്വത്തിന്റെ ആദ്യ ചർച്ച. 29 മുസ്ലിം ലീഗ്, 30 RSP കേരള കോൺഗ്രസ് ജേക്കബ്, 31 കേരള ഡെമോക്രാറ്റിക് പാർട്ടി JSS, February 1 CMP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായും ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെടും. കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാട് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിനുമുണ്ട്. സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. 24 തിരുവനന്തപുരം. സഖ്യ ചർച്ചകൾ തള്ളാതെ നടനും മക്കൾ നീതിമയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ. സഖ്യത്തെക്കുറിച്ച് താൻ നോക്കിക്കൊള്ളാമെന്നും DMK സഖ്യ അഭ്യൂഹങ്ങൾക്കിടെ വിളിച്ച അടിയന്തര യോഗത്തിൽ കമൽഹാസൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ വേണമെന്നും കമൽഹാസൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തിയും രൂക്ഷമായി വിമർശിച്ചും തമിഴ്നാട് ഗവർണർ RN രവി. ഗാന്ധി നടത്തിയ സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ലെന്നും 1942 ശേഷം ഗാന്ധിജിയുടെ സമരങ്ങൾ ഇല്ലാതായെന്നും ഗവർണർ RN രവി പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുണ്ടായില്ല. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളാണെന്നും RN രവി പറഞ്ഞു. അണ്ണാ സർവകലാശാലയിലെ നേതാജി അനുസ്മരണത്തിലായിരുന്നു വിമർശനം. അയോധ്യയിൽ ഭക്തജനത്തിരക്ക്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക്. ആയിരക്കണക്കിന് ആളുകളാണ് ദർശനത്തിനായി എത്തിയത്. ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയത്. അയോധ്യ രാമക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തതിന് പിന്നാലെ ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് നിയന്ത്രണാതീതമായി. വരും ദിവസങ്ങളിലെ സാഹചര്യം വിലയിരുത്തി കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. സകല നിയന്ത്രണങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ പുലർച്ചെ മുതൽ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് മണിക്കൂറുകളോളം ദർശനത്തിനായി ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതാണ് അവസ്ഥ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പടിച്ചിരുന്നവരെല്ലാം ദർശനത്തിനായി രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. താൽക്കാലിക ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും നിത്യപൂജകളായി പുതിയ ശ്രീരാമക്ഷേത്രത്തിലും നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 7 വരെയുമാകും ദർശനം. ഈ കൽച്ചേത്രം മാത്രം ചെറിയ കുറച്ച് വ്യത്യാസമുള്ളൂ. ബാക്കി ഈ പൂജ ചെയ്യണതോ അങ്ങനെ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്യണതോ ആ ദാക്ഷിണ്യത്തിലും ഇവിടെ അത്ര വ്യത്യാസമൊന്നുമില്ല. ചെയ്യുന്ന രീതിയൊക്കെ ഒരേ തന്നെ സെയിം തന്നെ രീതി തന്നെയാണ്. അതേ സെയിം ജലാധിവാസി നമ്മളെങ്ങനെ അങ്ങോട്ട് ചെയ്യണുണ്ടോ ബിംബശുദ്ധി അങ്ങനെ ചെയ്യേണ്ട സെയിം അങ്ങനെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രിയ എല്ലാം ചിട്ടയെ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ അത് ബാധിച്ചിട്ടില്ല. 3-ാം നിലയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും തുടർന്നു. CRPF ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല ഇന്നു മുതൽ സംസ്ഥാന പോലീസിന് കൈമാറി. എന്നാൽ ഏതാനും ആഴ്ചകൾ കൂടി CRPF സംസ്ഥാന പോലീസിനൊപ്പം ക്ഷേത്രത്തിൽ തുടരും. തിരക്ക് അനിയന്ത്രിതമാകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ സുരക്ഷാ ഏജൻസികൾ ട്രസ്റ്റ് അധികാരികളുടെ അഭിപ്രായം തേടി. ജനപ്രവാഹം ഇങ്ങനെ തുടർന്നാൽ വരുന്ന ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന നിലപാടിലാണ് സുരക്ഷാ ഏജൻസികൾ ഉള്ളത്. ദർശന സമയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ട്രസ്റ്റും ഉടൻ കൈക്കൊള്ളും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്ന് R രാധാകൃഷ്ണൻ. 24. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ DYFA രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമം പ്രദേശത്തെ BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് DYFA ക്യാമ്പസിന് മുന്നിൽ പ്രദർശനം നടത്താൻ തീരുമാനിച്ചത്. SFA സംസ്ഥാന സെക്രട്ടറി PM ആശോ ഉദ്ഘാടനം ചെയ്തു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. തുടർച്ചയായി വിദ്യാർത്ഥി സംഘർഷങ്ങളെ തുടർന്ന് അടച്ച മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി പോലീസും അധ്യാപകരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിഷയം സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണങ്ങളോടെയാണ് ക്യാമ്പസ് തുറക്കുക. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ക്യാമ്പസിൽ പോലീസ് സാന്നിധ്യമുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ശേഷം ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ തങ്ങാൻ അനുവദിക്കില്ല. സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം 5 ഉയർത്താനുള്ള അപേക്ഷ സർക്കാരിന് നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പലിനെ മാറ്റിയതിനെ തുടർന്ന് ഇസ്ലാമിക് ഹിസ്റ്ററി വകുപ്പ് മേധാവി ഡോക്ടർ സജില BV യുടെ നേതൃത്വത്തിലാണ്
വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടന്നത്. നമുക്ക് മാർച്ചിൽ വരുന്ന ആറാം സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ തീരാനുണ്ട്, പ്രാക്ടിക്കൽ നടക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളും ഇന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പുതിയ പ്രിൻസിപ്പൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രശ്നപരിഹാരത്തിനായി നേരിട്ട് ഇടപെടുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. മഹാരാജാസിലെ പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രിൻസിപ്പല് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുതുതായി വരുന്ന സംവിധാനം കൂടുതൽ ജാഗരൂകമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് SFI KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് കോളേജും ഹോസ്റ്റലും അടച്ചത്. 30-ലേറെ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 24 കൊച്ചി. പ്രഥമ കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളും വിദഗ്ധരും 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമാകും. കൊച്ചി മൾട്ടി സ്പോർട്സ് സിറ്റിയുടെ പ്രപ്പോസലും ഡിസൈനും ഉദ്ഘാടന ചടങ്ങിൽ KCA സർക്കാരിന് സമർപ്പിച്ചു. കായികരംഗവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറുകളും സമ്മേളനങ്ങളും എക്സിബിഷനുകളും ഉൾപ്പെടെ ഉച്ചകോടിയിൽ നടക്കും. കാര്യവട്ടത്ത് 13 വേദികളിലായാണ് പരിപാടി. കായിക വ്യവസായത്തിൽ തുടങ്ങി കായിക മേഖലയിലെ നിർമ്മിത ബുദ്ധി വരെ ചർച്ചയാകും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന തരത്തിൽ കായികരംഗത്തെ വളർത്തലാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. കായിക രംഗത്തുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കായിക സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ സജീവമാക്കാൻ കഴിയും. ഇതിന് സഹായകമാകും വിധം സ്വകാര്യ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, ഇവരെയെല്ലാം കായിക രംഗത്തേക്ക് നല്ല തോതിൽ ആകർഷിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമ്മിറ്റും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളുമെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സഹായകരമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടുന്ന മൾട്ടി സ്പോർട്സ് സിറ്റിയുടെ പ്രപ്പോസലും ഡിസൈനും ഉദ്ഘാടന ചടങ്ങിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാരിന് സമർപ്പിച്ചു. ഇക്കോ പാർക്ക് ആൻഡ് വാട്ടർ സ്പോർട്സ് പാർക്ക്, സ്പോർട്സ് മെഡിസിൻ, ഫിറ്റ്നസ് സെന്റർ, ഇ-സ്പോർട്സ് അറീന, എന്റർടൈൻമെന്റ് സോൺ ആൻഡ് ക്ലബ് ഹൗസ്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടാകും. 24 തിരുവനന്തപുരം. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം. ആലപ്പുഴയിലെ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഖനനവുമായി ബന്ധപ്പെട്ട് KMRL യാതൊരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഖനനമല്ല, പ്രളയം ഒഴിവാക്കാനുള്ള മണ്ണ് നീക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. തോട്ടപ്പള്ളിയിൽ മണ്ണ് നീക്കുന്നതിന്റെ മറവിൽ ഖനനം നടക്കുന്നുവെന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതി അത് വിസമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. ഈ നോട്ടീസിനുള്ള മറുപടിയിലാണ് ഖനനവുമായി ബന്ധപ്പെട്ട് KMML ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഖനനമല്ല നടക്കുന്നതെന്നും സ്പിൽവേയിൽ തടസ്സമില്ലാതെ വെള്ളം ഒഴുകാനുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണെന്നാണ് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടപ്പള്ളിയിൽ ശക്തമായ സമരം നടക്കുന്നുണ്ട്. ലോഡ് കണക്കിന് മണലുകൾ പൊഴിമുറിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. തോട്ടപ്പള്ളി സ്വദേശി സുരേഷ് കുമാർ, സീതിലാൽ എന്നീ ഹർജിക്കാർക്കായി അഭിഭാഷകൻ ജെയിംസ് പി തോമസ് ആണ് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടികൾ വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. 24 ഡൽഹി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പ്രതിപക്ഷം സഹകരിക്കാത്തതിനെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിലെ കോൺഗ്രസിന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനമാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്രം തരാനുള്ളതിന്റെ പകുതിയെങ്കിൽ കിട്ടിയാൽ ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ അടുത്ത മാസം 8-ാം തീയതിയാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തുന്നത്. പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും സമരവുമായി സഹകരിക്കേണ്ട എന്നായിരുന്നു UDF നിലപാട്.
ഈ നിലപാട് സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ധനമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മിനിമം അജണ്ട നടപ്പാക്കി ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തത് ഇങ്ങനെയായല്ലോ. സമരത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും പങ്കെടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ കെട്ടിക്കുറയ്ക്കുന്നു. ഇതിനകത്ത് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൽ. ഡൽഹി സമരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സർക്കാർ നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം പരമാവധി ചർച്ചയാക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. 24 തിരുവനന്തപുരം. നവീകരിച്ച കൊട്ടാരക്കര കുളക്കട ഇളമംഗലം തൂക്കുപാലം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കല്ലടയാറിന് കുറുകെ നമ്പിമൺകടവിൽ 6 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലം നവീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തി 89 ലക്ഷം രൂപ ചെലവഴിച്ച 2013 പാലം നിർമ്മിച്ചത്. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ പാലത്തിന്റെ ഭാഗങ്ങൾ തുരുമ്പെടുക്കാനും നടപ്പാത ഇളകിവീഴാനും തുടങ്ങി. പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2018 ഇതിലൂടെയുള്ള യാത്ര കളക്ടർ നിരോധിച്ചിരുന്നു. 2018 പ്രളയത്തിൽ വലിയ തടികളും മാലിന്യങ്ങളും വന്നിടിച്ച് പാലം തകർന്നു. സ്ഥലം MLA കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വികസന ഫണ്ടിൽ നിന്നും 54.28 ലക്ഷം രൂപ മുടക്കിയാണ് കെല്ലിന്റെ മാർഗനിർദ്ദേശത്തോടെ 6 മാസം കൊണ്ട് പാലം നവീകരിച്ച് സഞ്ചാരിയോഗ്യമാക്കിയത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. ഇന്റർലോക്ക് ടൈൽപ് ആകുകയും ഇരുമ്പ് പൈപ്പിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 24 പാലത്തിന്റെ ശോചനീയാവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിലെത്തിച്ചത്. 24 കൊല്ലം. എറണാകുളം കരിമകൾ ബ്രഹ്മപുരം PWD റോഡിൽ നാളെ മുതൽ 30 ദിവസത്തേക്ക് ഭാഗിക ഗതാഗത നിയന്ത്രണമുണ്ടാകും. അമ്പലമുകളിലെ കിൻഫ്രയുടെ പെട്രോ കെമിക്കൽ പാർക്കിലേക്കുള്ള പൈപ്പ് ലൈൻ പ്രവൃത്തികൾ നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് നാളെ മുതൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ട്രക്കിംഗിന് തുടക്കമാകുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. മാവൂർ സെക്ഷൻ, നരിക്കുനി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. നിയന്ത്രണം രാവിലെ 8 മണി മുതൽ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.